നമസ്കാരം. പി കെ കുഞ്ഞാലിക്കുട്ടിയെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കെ ടി ജലീൽ. ബാഹുബലി സിനിമയിലെ ബല്ലാൽ ദേവനും ബാഹുബലിയും തമ്മിലുള്ള പോരാട്ടം പോലെ മലപ്പുറത്തും മുസ്ലിം ലീഗിനകത്തും ജലീൽ കുഞ്ഞാലിക്കുട്ടി യുദ്ധം ചൂടുപിടിക്കുകയാണ്. അന്തിമ ജയം ആർക്കാണെന്ന് മാത്രമാണ് അറിയാനുള്ളത്. കിട്ടാവുന്ന ആയുധങ്ങളുമേന്തി ഇരുവരും ഇഞ്ചോടിഞ്ച് പോരാടുന്നുണ്ട്. ഇപ്പോൾ നിയമസഭാ മീഡിയ റൂമിൽ കെ ടി ജലീലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നെഞ്ചത്ത് പടക്കം പൊട്ടിച്ചിരിക്കുന്നത്. മലപ്പുറം എ.ആർ നഗർ സഹകരണ ബാങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് 600 കോടിയുടെ നിക്ഷേപമുണ്ടെന്ന്, അതും കള്ളപ്പണ നിക്ഷേപമാണ്, ബിനാമിയുടെ പേരിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്നും ജലീൽ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി കുഞ്ഞാലിക്കുട്ടിയുടെ ഊഴമാണ്. തനിക്കെതിരെ എറിഞ്ഞ ആയുധം കുറുക്കി കൊള്ളും മുമ്പ് പ്രതിരോധിക്കാനോ ആക്രമിക്കാനോ മാത്രമേ കുഞ്ഞാലിക്കുട്ടിക്ക് ഇനി കഴിയൂ. ഒഴിഞ്ഞു മാറാൻ നിന്നാൽ ഭയന്നു പോയെന്ന് കരുതി കെ ടി ജലീൽ ഇനിയും ആക്രമണം രൂക്ഷമാക്കും. അപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമെന്ന് കുഞ്ഞാലിക്കുട്ടിക്കറിയാം. അതുകൊണ്ട് ശത്രുവിനെ ആക്രമിക്കുകയേ നിർവാഹമുള്ളൂ എന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ് മുൻ മന്ത്രിയും മുൻ MPയും മുസ്ലിം ലീഗിൻ്റെ അതികായകനുമായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. മലപ്പുറം എ.ആർ നഗർ സഹകരണ ബാങ്കിനെ മറയാക്കി കുഞ്ഞാലിക്കുട്ടിക്ക് കോടികളുടെ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന് ആവർത്തിച്ച് കെ ടി ജലീൽ MLA പറയുകയാണ്. ബിനാമി പേരിലാണ് കുഞ്ഞാലിക്കുട്ടി കോടികൾ നിക്ഷേപിച്ചിട്ടുള്ളതെന്നും ബാങ്കിൽ വ്യാജ നിക്ഷേപം ധാരാളമുണ്ടെന്നും ജലീൽ ആരോപിക്കുന്നു. ബാങ്കിൽ 600 കോടിയോളം രൂപയുടെ നിക്ഷേപമുണ്ട്. ഇൻസ്ട്രക്ഷൻ വിങ്ങിൻ്റെ പരിശോധനയിൽ ഇതിനകം 300 കോടിയുടെ കള്ളപ്പണം കണ്ടെത്തിയിട്ടുമുണ്ട്. പരിശോധന പൂർത്തിയാക്കുന്നതോടെ 600 കോടിയിലെത്തുമെന്നും ജലീൽ പറയുന്നു. ഒരു അംഗനവാടി ടീച്ചറുടെ പേരിൽ 80 ലക്ഷം രൂപയുടെ കള്ളപ്പണ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും ഈ ടീച്ചർ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ജലീൽ പറയുന്നു. ആളുകളില്ലാത്ത നിക്ഷേപം മുഴുവൻ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ്. ഇത് സംബന്ധിച്ച തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഹരികുമാറാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ സൂക്ഷിപ്പുകാരൻ. ഹരികുമാർ സ്വയം സൂക്ഷിക്കുന്നത് നന്നാകും. സത്യം പുറത്തു വരുമ്പോൾ അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള നീക്കം വരെ ഉണ്ടായേക്കാം. കോൺസുലേറ്റ് വഴിയുള്ള സ്വർണ്ണക്കടത്തും അതിൻ്റെ മറവിൽ നടന്ന ഖുറാൻ കടത്തും പുലിവാലായ ജലീലിൻ്റെ യുദ്ധതന്ത്രങ്ങൾ കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. എന്നാൽ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഖുറാൻ കടത്തി സർക്കാർ വണ്ടിയിൽ മലപ്പുറത്തെത്തിച്ച ജലീൽ ഖുറാനിൽ സ്വർണം കടത്തിയെന്ന് വരെ സംശയിച്ചവരുണ്ട്. ആ സംശയം കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്. അത്തരം മൊഴികളും പ്രസ്താവനകളും സ്വപ്ന സുരേഷും കൂട്ടുപ്രതികളും പറയുന്നുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇതിൽ ഉണ്ടായിരുന്നുവെന്ന് സ്വപ്ന സുരേഷിൻ്റെ മൊഴിയുമുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയാത്തതുമാണ്. അപ്പോൾ ജലീൽ നടത്തിയ ഖുറാൻ കടത്തിൽ എന്തോ പന്തികേടില്ലേ? അതിനെയാണ് ചോദ്യം ചെയ്തത്. ഇതോടെ ഹാലിളകിയ ജലീൽ ലീഗിൻ്റെ അടിവേര് തേടിയിറങ്ങിയപ്പോൾ കിട്ടിയതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ നിക്ഷേപം. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.